നമസ്കാരം. നമ്മൾ ഇന്ന് പ്ലസ് ടു ബയോളജിയിലെ മൂന്നാമത്തെ പാഠവും സുവോളജിയിലെ ഒന്നാമത്തെ പാഠവുമായ ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ഈ വർഷം വരുമ്പോഴേക്കും ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിന്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ്. ഓക്കെ, മെയിൽ പാരന്റ് ഫീമെയിൽ പാരന്റ്, അപ്പൊ രണ്ടുമുണ്ട്, രണ്ടും കൂടെ ചേർന്നിട്ടാണ് പുതിയൊരു ഫീറ്റസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹ്യൂമൻ ബീങ്സ് ഒരു വിവി പാരസാണ്, അതായത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഓർഗാനിസമാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. നമുക്കതിൽ ഒന്നാമതായിട്ട് പഠിക്കേണ്ടത് റീപ്രൊഡക്റ്റീവ് ഈവൻസ് ഇൻ ഹ്യൂമൻ ബീങ്സ് ആണ്, അതായത് ഹ്യൂമൻ ബീങ്സിലെ റീപ്രൊഡക്ഷനിൽ നടക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്, അതാണ് നമ്മൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് സാധാരണഗതിയിൽ പരീക്ഷയ്ക്കായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു ഫ്ലോ ചാർട്ട് മോഡൽ പോലെ അതേ ഒരു സീക്വൻസ് ആയിട്ട് നിങ്ങൾ അത് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതിലെ ഒന്നാമത്തെ ഈവന്റ് എന്ന് പറയുന്നത് ഗാമറ്റോ ജെനസിസ് ആണ്, ഗാമറ്റോ ജെനസിസ്. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട്, ജെനസിസ് ഓഫ് ദി ഗാമറ്റ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ദി ഗാമറ്റ്. അതായത് ഹ്യൂമൻ ബീങ്സിൽ ആദ്യമായിട്ട് ഗാമറ്റ് ഫോം ചെയ്യണം. നമുക്കറിയാം മെയിലില് മെയിൽ ഗാമറ്റ് ഉണ്ട്, മെയിൽ ഗാമറ്റിന് നമ്മൾ പറയുന്ന പേര് സ്പേം എന്നാണ്. അപ്പൊ സ്പേമിന്റെ ഫോർമേഷന് നമ്മൾ പറയുന്ന പേര് സ്പേമറ്റോ ജെനസിസ് എന്നാണ്. ഓക്കെ, അപ്പൊ അതേപോലെ ഫീമെയിലേക്ക് വരുമ്പോൾ ഫീമെയിൽസിൽ എഗ് ഫോം ചെയ്യണം, ഫോർമേഷൻ ഓഫ് ദി എഗ്, നമ്മൾ അതിന് ഓജെനസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയിൽ മെച്യൂരിറ്റി ആകുമ്പോഴേക്കും മെയിലാണെങ്കിൽ സ്പേമിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും, ഫീമെയിലാണെങ്കിൽ എഗ്ഗിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഒന്നാമതായിട്ട് നടക്കുന്ന ഈവന്റ്, ദാറ്റ് ഇസ് ദി ഗാമറ്റോ ജെനസിസ്. ഇനി രണ്ടാമത്തെ ഈവന്റ് എന്ന് പറയുന്നത് ഇൻസെമിനേഷനാണ്, അതായത് മെയിലിലെ ഈ സ്പേം വന്നിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇതാണ് രണ്ടാമതായിട്ട് നടക്കേണ്ടുന്ന പ്രവർത്തനം. അപ്പൊ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം സ്പേമിന് മോട്ടിലിറ്റി ഉണ്ട്, ഈ സ്പേമിനെ വജേനയിലോട്ട് ഇൻസേർട്ട് ചെയ്യും, ദാറ്റ് ഇസ് ദി ഇൻസെമിനേഷൻ. അതാണ് രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് വജേനയിലോട്ട് എത്തിയ ഈ സ്പേം അതിന് മോട്ടിലിറ്റി ഉള്ളത് കൊണ്ട് അത് അവിടുന്ന് മൂവ് ചെയ്യാനായിട്ട് ആരംഭിക്കും, അത് മൂവ് ചെയ്തിട്ട് നേരെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് വരും, എഗ്ഗും അതേപോലെ മൂവ് ചെയ്തിട്ട് ഫലോപ്പിയൻ ട്യൂബിലോട്ട് വരും. അപ്പൊ ഈ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് എഗ്ഗും സ്പേമും കൂടെ കമ്പൈൻ ചെയ്യും, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എഗ്ഗും സ്പേമും കമ്പൈൻ ചെയ്യുന്നു, അതിന്റെ ഫലമായിട്ട് അവിടെ സൈഗോട്ട് എന്ന് പറയുന്ന സെല്ല് ഫോം ചെയ്യും, സൈഗോട്ട് ഫോം ചെയ്യും. ഇതാണ് ഫെർട്ടിലൈസേഷനിൽ നടക്കുന്ന പ്രവർത്തനം. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടന്നു, ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം അവിടെ ഫോം ചെയ്ത സൈഗോട്ട് പിന്നെയും എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ഡെവലപ്പ് ചെയ്യാൻ ആരംഭിക്കുന്നു, അത് പിന്നെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആകുന്നു, അതിന് വീണ്ടും ഫർദർ സെൽ ഡിവിഷൻ നടക്കും, ദെൻ അതൊരു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒന്നായിട്ടത് രൂപമാറ്റം സംഭവിക്കും. ദെൻ എഷ് നടക്കുന്നത് ഇത് നേരെ മൂവ് ചെയ്ത് യൂട്രസിനേക്ക് യൂട്രസിൻ്റെ അകത്തേക്ക് പോകും. നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിൽ ഈ ഫീറ്റസ് വളരുന്നത് യൂട്രസിൻ്റെ അകത്താണ്. ഓക്കെ, അപ്പോൾ ഇത് മൂവ് ചെയ്ത് യൂട്രസിൻ്റെ അകത്തേക്ക് വരും, യൂട്രസിൻ്റെ വാളിൽ ഇത് പറ്റുപിടിക്കും, അതാണ് നെക്സ്റ്റ് നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു, ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ജിസ്റ്റേഷനാണ്. ഈ ജിസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ഫീറ്റസ് വളർന്ന് അല്ലെങ്കിൽ ഭ്രൂണം വളർന്ന് അതൊരു വളർച്ച പൂർത്തീകരിക്കുവാൻ വേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്, അതിൻ്റെ ഒരു പീരിയഡ് ആണ് ഈ ജിസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീങ്സിൽ ശരാശരി 280 days ആണ് ഇതിൻ്റെ ഒരു ജിസ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൻ്റെ വളർച്ച കാലഘട്ടമൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ യൂട്രസിനകത്ത് ഫോം ചെയ്ത ആ ബേബി യൂട്രസിന്റെ ആ മസിൽസിന്റെ കോൺട്രാക്ഷന് വിധേയമാവുകയും അതുവഴി വജേന വഴി ഈ കുഞ്ഞ് പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പൊ അതിന് പറയുന്ന പേരാണ് പാർച്ചുറിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ദി ബേബി.
ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ പ്രധാനപ്പെട്ട ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഈവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒന്നാമതായി ഗാമറ്റോജെനസിസ് ആണ്, രണ്ടാമതായി ഇൻസെമിനേഷൻ, അടുത്ത് ഫെർട്ടിലൈസേഷൻ ആണ്, നെക്സ്റ്റ് ഇംപ്ലാന്റേഷൻ, ദെൻ ജിസ്റ്റേഷൻ ആൻഡ് ലാസ്റ്റ് പാർച്ചുറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ ബീങ്സിലെ റീപ്രൊഡക്റ്റീവ് ഈവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളിതിൽ ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പാഠത്തിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ ഹ്യൂമൻ ബീങ്സ് നോക്കിക്കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒത്തിരി ഓർഗൻസ് ഉണ്ട്. സോ നമ്മളതിന് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. അതിൽ ഒന്നാമതായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദി മേജർ ഓർഗൻസ്, മേജർ പാർട്സ്, ഇൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട അവയവങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയും പേരുകൾ പഠിക്കുക, സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി മേജർ ഓർഗൻ അല്ലെങ്കിൽ മേജർ പാർട്സ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഒന്ന് എ പെയർ ഓഫ് ടെസ്റ്റീസ്, ഒരു ജോഡി ടെസ്റ്റീസ് ഉണ്ട്, ദെൻ അക്സസറി ഡക്ട്സ് ഉണ്ട്, അക്സസറി ഗ്ലാൻസ് ഉണ്ട്, ദെൻ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഈ പറയുന്ന നാല് കാര്യങ്ങളാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എ പെയർ ഓഫ് ടെസ്റ്റീസ് ഉണ്ട്, അക്സസറി ഡക്ട്സ് ഉണ്ട്, അക്സസറി ഗ്ലാൻസ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഒരല്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഓരോ പാർട്ടിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്ന ഭാഗമാണ് എ പെയർ ഓഫ് ടെസ്റ്റീസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ടെസ്റ്റീസ് എന്ന് പറയുന്നത് മെയിലിലെ പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. ഇതിന് രണ്ട് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം സ്പേമിന്റെ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ടെസ്റ്റീസ് ആണ് സ്പേമിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം മെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ. നമുക്കറിയാം ഒരു വ്യക്തിയിലെ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ചേഞ്ചസിന് കാരണമായി തീരുന്നത് ആ വ്യക്തിയിലെ ഹോർമോണുകളാണ്. സോ ഹോർമോൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ ആണ് ആൻഡ്രോജൻ എന്ന് പറയുന്നത്. ഈ ആൻഡ്രോജൻ്റെ പ്രൊഡക്ഷന് സഹായിക്കാൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ ടെസ്റ്റിസിനകത്താണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ടെസ്റ്റിസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് സ്പേം ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ആൻഡ്രോജൻ, ഈ രണ്ട് കാര്യങ്ങളാണ് ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടെസ്റ്റിസിന് പ്രത്യേകമായ ചില പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മുടെ ബോഡിയുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്തായിട്ടാണ് ഈ ടെസ്റ്റിസ് ഇരിക്കുന്നത്. ഇതിനെ കവർ ചെയ്തിട്ട് ഒരു പൗച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെസ്റ്റിസിനെ കവർ ചെയ്തിട്ട് ഒരു പൗച്ച് ഉണ്ട്. ഈ പൗച്ചിന് പറയുന്ന പേരാണ് സ്ക്രോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പൗച്ചിനകത്ത് നമ്മുടെ ബോഡിയുടെ ഔട്ട്സൈഡ് റീജിയനിൽ ഇങ്ങനെ ടെസ്റ്റിസ് ഇരിക്കുന്നത് എന്ന് നമ്മൾ ഒരുപക്ഷെ സംശയം ഉണ്ടാകാം. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ടെസ്റ്റിസിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ ലോവർ ആയിരിക്കണം, കുറവായിരിക്കണം, എങ്കിൽ മാത്രമേ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടി ഈ ടെസ്റ്റിസിന്റെ ടെമ്പറേച്ചർ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ആക്കുവാൻ വേണ്ടി ഈ സ്ക്രോട്ടം സഹായിക്കുന്നു. ഓക്കെ, ഇതാണ് സ്ക്രോട്ടത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ടെസ്റ്റിസിനെ കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ടെസ്റ്റിസിനകത്തും ഏതാണ്ട് 250 കമ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അറൗണ്ട് 250 കമ്പാർട്ട്മെന്റുകൾ നമുക്ക് ടെസ്റ്റിസിനകത്ത് കാണാൻ പറ്റും. അതിലെ ഓരോ കമ്പാർട്ട്മെന്റുകൾക്കും പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്ന് പറയും. ഓക്കെ, ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്നാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. ഈ ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിനകത്തും ഹൈലി കോയിൽഡ് ആയിട്ട് നല്ല കോയിൽ ചെയ്തിരിക്കുന്ന ട്യൂബ്യൂൾസ് ഉണ്ട്. ആ ട്യൂബ്യൂൾസിന് പറയുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്നാണ് പറയുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ സെമിനിഫറസ് ട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് തരത്തിലുള്ള സെല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. രണ്ട് തരത്തിലുള്ള സെല്ലുകൾ കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തേതിന് ജേം സെൽ എന്നും രണ്ടാമത്തേത് സെർട്ടോളി സെൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെമിനിഫറസ് ട്യൂബിൽ കാണുന്ന രണ്ട് ടൈപ്പ് സെല്ലുണ്ട്. ഒന്ന് ജേം സെൽ, രണ്ടാമത്തേത് സെർട്ടോളി സെൽ. ഈ രണ്ട് സെല്ലിന് രണ്ട് വ്യത്യസ്തമായ ഫംഗ്ഷൻ ഉണ്ട്.
ഒന്നാമത്തെ ജേം സെല്ലിന്റെ ഫംഗ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജേം സെല്ലിനകത്ത് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. അതിന്റെ ഫലമായിട്ട് അവിടെയാണ് സ്പേമിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ജേം സെൽസിൽ മിയോസിസ് നടന്ന് സ്പേമിന്റെ പ്രൊഡക്ഷൻ സഹായിക്കുക എന്നുള്ളതാണ് ജേം സെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെല്ലായ സെർട്ടോളി സെൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെർട്ടോളി സെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ സ്പേമിന്റെ ഫോർമേഷന് ആവശ്യമായ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് ദി ന്യൂട്രീഷൻ. അതാണ് ഈ സെർട്ടോളി സെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജേം സെല്ലിന്റെ ഫംഗ്ഷൻ സ്പേമിന്റെ പ്രൊഡക്ഷൻ ആണ്, സെർട്ടോളി സെല്ലിന്റെ ഫംഗ്ഷൻ ന്യൂട്രീഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണ് ഈ രണ്ട് സെല്ല് നമുക്ക് സെമിനിഫറസ് ട്യൂബുകളിനകത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെമിനിഫറസ് ട്യൂബുകളിന്റെ ഔട്ട്സൈഡിൽ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിന് പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്, ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കുറെ സെൽസ് ഉണ്ട്, ആ സെൽസിന് പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽ അല്ലെങ്കിൽ ലെഡിക് സെൽ എന്നാണ് നമ്മൾ പറയുന്നത്. ലെഡിക് സെൽ എന്ന പേരുമാണ് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് ആ ഭാഗത്തിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലെഡിക് സെല്ലിലാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോണായ, നേരത്തെ പറഞ്ഞു, ആൻഡ്രോജൻ. അപ്പൊ ആൻഡ്രോജന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ പറയുന്ന ലെഡിക് സെല്ലിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെസ്റ്റിസുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇനി അതിന്റെ ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദി ആക്സസറി ഡക്ട്സ്. അപ്പൊ സ്പേം നമ്മൾ പറഞ്ഞു സ്പേം ഫോർമേഷൻ ആയി കഴിഞ്ഞു. ഇനി ഈ സ്പേം പുറത്തേക്ക് കൊണ്ടുവരണം, അതിനു വേണ്ടി ഡക്റ്റുകളുണ്ട്, കുഴലുകളുണ്ട്. ദേ ആർ ദി ആക്സസറി ഡക്ട്സ്. ഇത് സാധാരണ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, നിങ്ങൾ അതേ ഓർഡറിൽ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് സെമിനിഫറസ് ട്യൂബുകളിൽ സ്പേം ഫോം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ അവിടെ നിന്ന് അടുത്ത് സ്പേം പോകുന്ന അടുത്ത ട്യൂബാണ് റേറ്റ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. റേറ്റ് ടെസ്റ്റിസ് ദെൻ അവിടെ നിന്ന് വാസ എഫറൻഷ്യയിലോട്ട് പോകും. വാസ എഫറൻഷ്യ, വാസ എഫറൻഷ്യ കഴിഞ്ഞ് പോകുന്ന നെക്സ്റ്റ് ട്യൂബാണ് ഡക്റ്റാണ് എപ്പി ഡിഡിമിസ് എന്ന് പറയുന്നത്. എപ്പി ഡിഡിമിസ് കഴിഞ്ഞിട്ട് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഡക്റ്റിലേക്ക് പോകും. വാസ് ഡിഫറൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് പോകും. നെക്സ്റ്റ് പോകുന്നത് യുറേത്രയിലാണ്. നമുക്കറിയാം ഹ്യൂമൻ ബീങ്സില് മെയിലിൽ സ്പേം പോകുന്നതിനും യൂറിൻ പോകുന്നതിനും കോമൺ ആയിട്ടൊരു ട്രാക്റ്റാണ്. ഓക്കെ, ദെൻ ഏറ്റവും ലാസ്റ്റില് യുറേത്രൽ മീറ്റസ് എന്ന് പറയുന്ന ഓപ്പണിംഗ് വഴിയാണ് ഇത് സ്പേം പുറത്തേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങളപ്പോൾ ആ ഓരോ ഡക്റ്റുകളുടെ പേരും അതേ ഓർഡറിൽ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾ, നെക്സ്റ്റ് റേറ്റ് ടെസ്റ്റിസ്, ദെൻ വാസ എഫറൻഷ്യ, ദെൻ എപ്പി ഡിഡിമിസ്, ദെൻ വാസ് ഡിഫറൻസ്, എജാക്കുലേറ്ററി ഡക്ട്, യുറേത്ര, ആൻഡ് ലാസ്റ്റ് യുറേത്രൽ മീറ്റസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സസറി ഡക്റ്റുകളുടെ അകത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ദി ആക്സസറി ഗ്ലാൻഡ്സ്. അപ്പോൾ ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ചില ഗ്ലാൻഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അവയുടെ പേരുകൾ പഠിക്കണം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ആ മൂന്ന് ഗ്ലാൻഡുകളുടെ പേര് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ, ഇതാണ് ഒന്നാമത്തെ ഗ്ലാൻഡ്. രണ്ടാമത്തത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, മൂന്നാമത്തത് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. അപ്പൊ ഇത്തരത്തിൽ മൂന്ന് ഗ്ലാൻഡുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. ഈ മൂന്ന് ഗ്ലാൻഡുകളുടെയും സെക്രീഷനെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ സാധാരണ പബ്ലിക് പരീക്ഷയിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് സെമിനൽ പ്ലാസ്മ, അതായത് സെമിനൽ പ്ലാസ്മയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞൊരു മെയിൻ ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഈ സെമിനൽ പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ. ഒന്നാമതായിട്ട് ഇതിനകത്ത് ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്. ഫ്രക്ടോസ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഷുഗർ, അപ്പോൾ ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്. ദെൻ രണ്ടാമത് കാൽഷ്യം അയോണുകൾ അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം അയോണുകൾ, ദാറ്റ് ഈസ് ഫോം ഫോർ ദി അക്രോസോമൽ റിയാക്ഷൻ. അതായത് നമുക്കറിയാം ഈ സ്പേം എഗ്ഗിനകത്തേക്ക് എൻറ്റർ ചെയ്യണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില റിയാക്ഷൻ നടക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ പഠിക്കും, ഇപ്പോൾ ജസ്റ്റ് അത്രേ ഓർക്കുക. അപ്പോൾ അത്തരം റിയാക്ഷന് സഹായിക്കുവാൻ വേണ്ടി കാൽഷ്യം ഉണ്ട്. ദെൻ അതോടൊപ്പം തന്നെ സർട്ടൻ എൻസൈംസ്, ചില എൻസൈമുകളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് സെമിനൽ പ്ലാസ്മ. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദി കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് സെമിനൽ പ്ലാസ്മ? അപ്പോൾ ഫ്രക്ടോസ്,
കാൽഷ്യം അയോൺസ് ആൻഡ് സെർട്ടൺ എൻസൈംസ് ദീസ് ആർ ദി കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് സെമിനൽ പ്ലാസ്മ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സസറി ഗ്ലാൻഡുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന പാർട്ടാണ് ദാറ്റ് ഇസ് ദി എക്സ്റ്റേണൽ ജനൈറ്റാലിയ. എക്സ്റ്റേണൽ ജനൈറ്റാലിയ, അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിന്റെ എക്സ്റ്റേണൽ ജനൈറ്റാലിയയിൽ വരുന്നത് പെനീസ് എന്ന് പറയുന്ന പാർട്ടാണ്. ദാറ്റ് ഇസ് ദി മെയിൽ കോപ്പുലേറ്ററി ഓർഗൻ. ഓക്കെ, അപ്പോൾ സ്പേം ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മെയിൽ കോപ്പുലേറ്ററി ഓർഗൻ ആണ് ഈ പറയുന്ന പെനീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇതോരോ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇതിൻ്റെ ബാക്കി നമുക്ക് ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും അതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.